എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെറ്റ്സോ ബേഡ്സോ എന്തെങ്കിലുമൊക്കെ സെയിലിനുണ്ടെങ്കിൽ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വീഡിയോസിൻ്റെ ഡീറ്റെയിൽ അയക്കാം. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഉള്ളി മാത്രമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മൊബൈൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഫുൾ സ്ക്രീനിൽ വീഡിയോസിൻ്റെ ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ തന്നെ ഫുൾ ഡീറ്റെയിൽ അയക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പെറ്റ്സോ ബേഡ്സോ എന്തെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗോൾഡ് ഫിഷാണ്. കുറേയധികം ഗോൾഡ് ഫിഷിനെ നമുക്ക് ഈ ഫാമിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇത് ടോട്ടൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ അവർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരികയുള്ളൂ. അപ്പോൾ 50-60 പീസൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ 6 രൂപ പീസ് റേറ്റ് ആയിട്ട് അവർ തരും. സ്ഥലം വരുന്നതും തൃശ്ശൂർ ജില്ലയിലാണ്. അല്ലാതെ സിംഗിൾ പീസ് 2 പീസൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അവർ തരത്തില്ല. 50-60 പീസൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് 6 രൂപ പീസ് റേറ്റ് ആയിട്ട് അവർ തരുന്നത്. താല്പര്യമുള്ളവർക്ക് മാത്രം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഡ് നമ്പർ 1 ആണ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പൈനാപ്പിൾ സോട്ടയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 9 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കോഡ് നമ്പർ 2 ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 9 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചൂസിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മോളി ഫിഷാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് 4 രൂപ 50 പൈസ റേറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റബിളാണ്. ഏത് പെറ്റ്സോ ബേഡ്സോ ഒക്കെ എടുത്താലും നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റബിളാണ്. ഇതും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4 രൂപ 50 പൈസയാണ് ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് പ്ലാറ്റിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് 7 രൂപ 50 പൈസയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന പീസ് റേറ്റ് ആണ്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. നേരിട്ട് പോയി കണ്ടെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അല്ലാതെ ഓൾ ഇന്ത്യ കൊറിയർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതൊരു അക്വേറിയം ഷോപ്പിലെ മത്സ്യങ്ങളാണ് നിങ്ങളിപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള വിൻഡോ മിക്സ് ആയിട്ടുള്ള നമുക്ക് മീനാണ് വന്നിട്ടുള്ളത്. 5 കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് 13 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പല കളറിലുള്ള മത്സ്യങ്ങൾ തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പീസ് റേറ്റ് 13 രൂപയാണ്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതായിരിക്കും. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡ് ഫിഷാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഗോൾഡ് ഫിഷ് 22 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. വലുതിന് 22 രൂപയും അതോടൊപ്പം തന്നെ ചെറിയ സൈസ് തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതിന് 4 രൂപ 50 പൈസയാണ്. ചെറുതിന് ഉള്ള റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. നല്ല റേറ്റ് കുറവാണ്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. കോഡ് നമ്പർ 2 ആണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് മൂൺ ടെയിൽ മോളി ഫിഷാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 8 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. ഒരുപാട് മത്സ്യം തന്നെ നമുക്ക് ഇത് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പേര് മൂൺ ടെയിൽ മോളി ഫിഷാണ്. 8 രൂപയാണ് പീസ് റേറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ പീസ് റേറ്റ് മാത്രമാണ് ഈ മത്സ്യങ്ങളുടെ റേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റേറ്റ് 8 രൂപയാണ്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡ് മത്സ്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 7 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, പല നിറത്തിലുള്ളതും ആണ് നമ്മുടെ ഇന്നത്തെ സെയിൽ പോസ്റ്റ് സ്റ്റുഡിയോയിൽ കൂടുതലും വന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 7 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. സ്ഥലം കൊല്ലം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് കോയിക്കാർപ്പാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പീസ് റേറ്റ് 300 രൂപയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള കോയിക്കാർപ്പാണ്. വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരുന്നതായിരിക്കും. ഓൾ ഇന്ത്യ കൊറിയർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാവുന്നതാണ്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ ഒരു അക്വേറിയം ഷോപ്പാണ്. ഷോപ്പിൽ പോയി നേരിട്ട് പോയി കണ്ടെടുക്കുകയാണെങ്കിൽ അവർ തരുന്നതായിരിക്കും. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഓസ്കാറാണ് വന്നിട്ടുള്ളത്. ഓസ്കാർ 2 ഇഞ്ച് നീളം വരുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 32 രൂപയാണ് കേട്ടോ. 32 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള മത്സ്യമാണ്. റേറ്റ് 32 രൂപയാണ് പീസ് റേറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും പീസ് റേറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. സ്ഥലം കൊല്ലം ജില്ലയിലാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ടൈഗർ ബാർബാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ടൈഗർ ബാർബിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 7 രൂപയാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻ ടൈഗർ ബാർബും കാണാനായിട്ട് സാധിക്കും. അതിന് പീസ് റേറ്റ് 13 രൂപയാണ്. അപ്പോൾ 7 രൂപയും 13 രൂപയാണ് നമുക്ക് ഈ ബാർബ് ഐറ്റംസിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഗൗറയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഗൗരാമി എന്നൊക്കെ പറയാറുണ്ട്. 9 രൂപയാണ് പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് യെല്ലോയും ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. യെല്ലോ മാത്രമല്ല
നമുക്കല്ലാതെ നോർമൽ ടൈപ്പ് ഗോറയും കാണാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. കോഡ് നമ്പർ 2 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 9 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചൂസിക്കുന്നത്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ള സീബ്ര ഫിഷാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 5 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ഈ സീബ്രയ്ക്ക് അവർ റേറ്റ് ചൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പല നിറത്തിലുള്ള സീബ്ര ഫിഷ് കാണാനായിട്ട് സാധിക്കും. റേറ്റ് വരുന്നത് 5 രൂപയാണ് പീസ് റേറ്റ്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. സ്ഥലം കൊല്ലം ജില്ലയിൽ മേനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിൻ്റെ അക്വേറിയം ഷോപ്പ് ലൊക്കേഷൻ വരുന്നത്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് സീബ്ര മിക്സാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് വലുതും കാണാനായിട്ട് സാധിക്കും. വലുതിന് 6 രൂപ 50 പൈസയാണ് ഇതിന് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് ഒരുപാട് സീബ്ര ഫിഷ് നമുക്ക് ഇത് തന്നെ കാണാനായിട്ട് സാധിക്കും. വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അവർ അയച്ചിരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള കോഴിക്കാർപ്പാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 50 രൂപയാണ് ഈ കോഴിക്കാർപ്പിന് അവർ റേറ്റ് ചൂസ് ചെയ്യുന്നത്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. റേറ്റ് 50 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള റെഡ് സോട്ടയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 8 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ഈ മത്സ്യത്തിൻ്റെ റേറ്റ് ചൂസ് ചെയ്യുന്നത്. റേറ്റ് 8 രൂപയാണ് പീസ് റേറ്റ്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആൽബിനോ റെഡ് ഐ ടിൻ ഫോയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 15 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. റേറ്റ് 15 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ബലൂൺ മോളിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 5 രൂപയാണ് ഈ ബലൂൺ മോളിക്ക് അവർ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. പീസ് റേറ്റാണ്. കൂടുതലും വൈറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റേറ്റ് 5 രൂപയാണ്. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കോഡ് നമ്പർ 2 ആണ്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് പോയി കണ്ടുപിടിക്കാം, അല്ലാതെ കൊറിയർ ചെയ്ത് അവർ അയച്ചിരുന്നതായിരിക്കും. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ബേഡ്സ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2 ക്ലച്ച് ഇറങ്ങിയ ബേഡ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് 3500 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെ ക്ലച്ചിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് അവർ ചെയ്തിട്ടുണ്ട്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. കോഡ് നമ്പർ 3 ആണ്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗപ്പിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 30 രൂപയും 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ബാലരാമപുരത്താണ് സ്ഥലം വരുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കോഡ് നമ്പർ 4 ആണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് കുറേ അധികം പപ്പീസാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് 4 എണ്ണം മാത്രമാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത്. റേറ്റ് വരുന്നത് 2600 രൂപയാണ്. സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലനോർ തന്നെയാണ് സ്ഥലം വരുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത് നമുക്ക് വന്നിട്ടുള്ള കുറേ അധികം ഡോഗാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഈ ഡോഗിൻ്റെ എല്ലാത്തിൻ്റെയും. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 15000 രൂപയാണ് ഇതിനവർ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിനവർ ചോദിച്ചിരിക്കുന്നത് 25000 രൂപയാണ് ഈ ഡോഗിന് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. കോഡ് നമ്പർ 5 ആണ്. എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഇത്രയും ഡീറ്റെയിൽ തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതേപോലെ പറയുന്നത്. വേറെ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കാവുന്നതാണ്. സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 12000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം പാലക്കാട് തന്നെയാണ്. അതോടൊപ്പം നമുക്ക് അടുത്തും വന്നിട്ടുള്ളതും 12000 രൂപയ്ക്ക് വന്നിട്ടുള്ള ഡോഗാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കോഡ് നമ്പർ 5 ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. കോഡ് നമ്പർ 5 ആണ്. സ്ഥലം പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഡാഷ് പപ്പീസാണ് വന്നിട്ടുള്ളത്. 39 ദിവസമായിട്ടുള്ള പപ്പീസാണ്. മെയിലും ഫീമെയിലും അവൈലബിൾ ആണ്. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇത് ബ്ലറാക്കിയിരിക്കുന്നത് വേറെ ഒന്നുമുണ്ടല്ല, യൂട്യൂബിൻ്റെ പോളിസിക്ക് ചെറുതായിട്ട് എതിരുണ്ട്. അങ്ങനെ ചെറിയ പണി കിട്ടി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. സ്ഥലം വരുന്നത് കൊച്ചിയിലാണ്. കോഡ് നമ്പർ 6 ആണ്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 4000 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേ അധികം ബൾക്ക് സെയിലിന് വന്നിട്ടുള്ള പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത് 9500 രൂപയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. പല നിറത്തിലുള്ള കുറേ അധികം പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫാൻസി പ്രാവ്, നാടൻ പ്രാവൊക്കെ കാണാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എല്ലാം കൂടെ ആയിട്ട് 9500 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള യെല്ലോ സൈഡ് കൊണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 4000 രൂപയാണ്. ഈ ഫീമെയിൽ ബേഡിന് മാത്രം റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ പീസ് ഫീമെയിൽ ബേഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോഡ് നമ്പർ 8 ആണ്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ നമ്മളെല്ലാ വീഡിയോകളിലും എല്ലാ വീഡിയോ ക്ലിപ്പിൻ്റെ ഇടയിലും പറയുന്ന പോലെ തന്നെ നേരിട്ട് പോയി കണ്ടെടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്
4000 രൂപയാണ് ഒരു ഫീമെയിൽ ബേഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ, ചെറിയൊരു സെൽഫ് ഹോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആണ് ഇതേപോലെ സെൽഫ് ഹോസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസും ഡീറ്റെയിൽ അയക്കാവുന്നതാണ്. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.